ഹലോ ഫ്രണ്ട്സ്, സദ്യ സ്പെഷ്യൽ കറികളായ അവിയലിൻ്റെയും വെള്ളരിക്ക പച്ചടിയുടെയും റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇപ്പോൾ വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കാനായിട്ട് ഒരു വലിയ വെള്ളരിക്കയുടെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 3 പച്ചമുളക് നടുക കീറിയതും കുറച്ച് കറിവേപ്പിലയും. വെള്ളരിക്ക ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് അല്പം വെള്ളം ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ഈ വെള്ളരിക്ക നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ, കാരണം ഈ അടച്ചു വെച്ചതിന് ശേഷം ഈ വെള്ളരിക്കയിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇതൊരു ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഒരു 3/4 വേവായിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ വേവിക്കാൻ ഇട്ട ടൈമിൽ ഉപ്പ് ചേർത്തില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു 3/4 വേവായപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കാം. ഇത് വെന്ത് വരുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കിയെടുക്കാം. ഇനി ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ ചിരവ് ഇത് ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകവും 1 പിഞ്ച് കടുകും ചേർത്ത് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെന്തു വന്ന വെള്ളരിക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം വെള്ളരിക്ക കറക്റ്റ് വേവായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 കപ്പോളം തൈര് എടുത്തിട്ടുണ്ട്. ഇതൊരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളരിക്ക നേരത്തെ വേവിച്ച് വെച്ച വെള്ളരിക്കയും അരപ്പൊക്കെ ചേർത്ത് അതിലേക്ക് ഇതൊന്ന് ചേർത്ത് മിക്സ് ചെയ്യാം. തൈര് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെറുതായി ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളരിക്ക പച്ചടി താളിച്ചെടുക്കാം. അപ്പം താളിച്ചെടുക്കാനുള്ള ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. അപ്പം ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ വറ്റൽമുളക് ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വറ്റൽമുളക് ഇട്ട് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താളിച്ചെടുത്തത് വെള്ളരിക്ക പച്ചടി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളരിക്ക പച്ചടി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്, മിക്കവർക്കും അറിയുന്നൊരു റെസിപ്പി ആയിരിക്കാം. പിന്നെ നല്ല ടേസ്റ്റാണത്. അപ്പോൾ നമുക്ക് വെള്ളരിക്ക പിന്നെ പാവക്ക അതുപോലെ തന്നെ വെണ്ടക്ക വെച്ചും പച്ചടി റെഡിയാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിനി അവിയൽ ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് അവിയൽ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അവിയൽ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് പച്ചക്കറികളോ കഴുകി വൃത്തിയാക്കി നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അവിയൽ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന പച്ചക്കറികൾ ക്യാരറ്റ്, ചേന, മുരിങ്ങക്കായ, പച്ചപ്പയർ, കായ, കുമ്പളങ്ങ, അതൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്ന പച്ചക്കറികൾ. നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ അവിയൽ ഉണ്ടാക്കാനായിട്ട് എടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതുപോലെ എടുക്കാം. ഇതുപോലെ നീളത്തിലാണ് പച്ചക്കറികളൊക്കെ കട്ട് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ഈ പച്ചക്കറികളൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പച്ചക്കറികളൊക്കെ വേവിച്ചെടുക്കാനായിട്ട് ഞാൻ ഒരു കലത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഇവിടെ 3 പച്ചമുളക് നീളത്തിൽ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വേപ്പിലയും അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഈ പച്ചക്കറിയിലോട്ട് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞാൻ പച്ചക്കറി വേവിക്കുമ്പോൾ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടാണ് വേവിക്കാൻ വയ്ക്കുന്നത്. ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. വളരെ ചെറിയൊരളവിൽ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. പച്ചക്കറി നമ്മൾ വേവിക്കുന്ന സമയത്ത് മൂടി വെക്കുമ്പോൾ അതിൻ്റെ ആവിയോണ്ട് തന്നെ ഈ പച്ചക്കറി വെന്ത് കിട്ടും. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. പിന്നെ ഈ അവിയലിൻ്റെ ഇതെന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് ഭയങ്കരമായിട്ട് ഉടഞ്ഞു പോവരുത്. ഇങ്ങനെ പച്ചക്കറികളൊക്കെ വേറിട്ട് വെന്ത് കെടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഞാനിതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ വേവിക്കാനായിട്ട് അടുപ്പിലോട്ട് വെക്കാം.
ഞാനപ്പോൾ അത് കറക്റ്റായിട്ട് മിക്സ് ചെയ്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലാ പാത്രത്തിനും നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിലോട്ട് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഒരു ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആവിയിൽ തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് പച്ചക്കറി വെവ്വുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫുള്ളായിട്ട് വന്നിട്ടില്ല, ഒരു ഹാഫ് കുക്കായിട്ടുള്ളൂ. നമുക്കിത് വേവിക്കാൻ വെക്കാം കുറച്ച് നേരം കൂടി. ആ ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാനായിട്ട് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ 1/2 ടീസ്പൂണ് പെരിഞ്ചീരകവും കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് തൈര് എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള സ്പൂണിൽ 2 ടീസ്പൂണോളം തൈരാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിൽ ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ തൈരും ചുവന്നുള്ളിയും പെരിഞ്ചീരകവും നാളികേരവും എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. വളരെ പേസ്റ്റായിട്ടല്ല, ചെറിയൊരു രീതിയിൽ ഞാൻ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചക്കറി വെന്തോന്ന് നോക്കാം. അപ്പോൾ പച്ചക്കറി വെള്ളമൊക്കെ വറ്റി കറക്റ്റ് വേവായി വന്നിട്ടുണ്ട്. അധികം വെന്ത് തുടങ്ങിയിട്ടില്ല, എന്നാൽ അത്യാവശ്യത്തിന് വെന്തും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വച്ചിരുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം. അവിയലൊക്കെ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡിയാവുന്ന ഒരു ഐറ്റമാണ് അവിയലൊക്കെ. വളരെ ടേസ്റ്റിയും എന്നാൽ നല്ല എളുപ്പത്തിൽ തന്നെ കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഞാനിതിലേക്ക് അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഭയങ്കരമായിട്ട് അതിനെ ഇളക്കുന്നില്ല, എല്ലാ ഭാഗത്തും തന്നെ നാളിര എത്തേം വേണം. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇളക്കി കൊടുക്കുന്നത്. ഞാൻ ഇളക്കി മിക്സ് ചെയ്ത് അവിയൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ അവിയൽ പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. വെജിറ്റബിൾസ് നുടയാണ്ടും നാളിര എല്ലാ ഭാഗത്തും എത്തിയും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിടാം. ഞാൻ ഈ സമയത്ത് ഇതിലേക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ അവിയലിന്. അപ്പോൾ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് 2 തണ്ട് വേപ്പിലയും വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അവിയലൊന്ന് മൂടി വെക്കുന്നുണ്ട്. ഈ ചൂടോടും ആവിയോടും തന്നെ ഈ വെളിച്ചെണ്ണയുടെയും അതുപോലെ വേപ്പിലയുടെയും ടേസ്റ്റൊന്നും ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ അടച്ചു വെച്ചത്. അപ്പോൾ നമ്മുടെ അവിയൽ കറക്റ്റ് കുക്കായി ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അതുപോലെ സദ്യക്കൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ പച്ചടിയും, രണ്ട് ഐറ്റവും നല്ല സിമ്പിളാണ്, പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇതും ഒരു സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ ചെറിയൊരു ഉപ്പേരിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ സദ്യ തന്നെ ഒരു ചെറിയ സദ്യ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഞങ്ങളുടെ റെസിപ്പീസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്യുക, അതുപോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് നല്ല ടേസ്റ്റി റെസിപ്പി ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.